എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് HRMS സോഫ്റ്റ്വെയറിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലെയും കളക്ടറേറ്റുകളിലാണ് ഈ അപ്ഡേഷനുകൾ ചെയ്യാൻ കഴിയുന്നത്. താലൂക്കുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഈ അപ്ഡേഷനകത്ത് വന്നിട്ടുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലും പല ഓഫീസുകളിലും തെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന ചില കേസുകൾ അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, HRMS എന്ന ഒരു വിഷയം ഇന്ന് വളരെയധികം ഊഹാപോഹങ്ങളും വളരെയധികം പ്രചാരണങ്ങളും നടക്കുന്ന ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു HRMS. അപ്പോൾ നമ്മുടെ വകുപ്പിൽ എന്തുകൊണ്ടാണ് ഈ HRMS വഴി ട്രാൻസ്ഫർ ഇപ്പം നടക്കാത്തത് എന്ന് ഒരുവിധം എല്ലാ ജീവനക്കാരനും അറിയാം. ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ സർക്കാർ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തത് കൊണ്ടാണ് HRMS നടക്കാത്തത്, HRMS വഴിയുള്ള ട്രാൻസ്ഫർ നടക്കാത്തത്. അപ്പോൾ ഈ ഈ ഒരു അപ്ഡേഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ നാമുഖമായിട്ട് പറഞ്ഞുകൊള്ളുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അതിലെ ചില വ്യവസ്ഥകൾ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തതുകൊണ്ട് ആണ് കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിന്മേലൊരു അന്തിമ വിധി വന്നിട്ടില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്. ഗവൺമെൻറ് ഒരു പോളിസി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അത് കോടതി ചലഞ്ച് ചെയ്ത് തെറ്റാണെന്ന് കോടതി തെളിയിക്കണം, അല്ലാതെ ഗവൺമെൻറ് സ്വമേധയാ ഒരിക്കലും ചെയ്തു പോയത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് പിൻവലിക്കുകയാണെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാനേ കഴിയുള്ളൂ. ഗവൺമെൻറ് ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെതിരെ പേര് വെച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കേസ്, ഒരു നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്നയാളിന് അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളായതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അതിൻ്റെ നടപടികൾ നേരിടേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് അയാളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മുടെ HRMS-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. നേരത്തെ ഉണ്ടായിരുന്നതാണ്, എന്നാൽ വേക്കൻസി പൊസിഷൻ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. ഇതൊരു ജില്ലാ കളക്ടറുടെ ലോഗിനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വേക്കൻസി പൊസിഷനിൽ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന അപ്ഡേഷൻ, നമ്മൾ സാങ്ഷൻഡ് പോസ്റ്റുകൾ എല്ലാ ഓഫീസിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് ഫിൽഡ് ഉണ്ട്, സീറ്റ് വേക്കൻ്റ് ഉണ്ട്. ഈ നാല് കാര്യങ്ങളാണ് വേക്കൻസി പൊസിഷനിൽ പ്രധാനമായിട്ടുള്ളത്. അതിൽ ഇതാ ഇവിടെ നോക്കുക, നമ്മുടെ ജില്ലയുടെ എല്ലാ ഓഫീസുകളും അവിടെ ലിസ്റ്റ് ചെയ്യും. ഈ വേക്കൻസി പൊസിഷൻ അതാത് ഓഫീസ് ഹെഡുകളിലും കിട്ടുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് കളക്ടറുടെ ലോഗിനാണ്. ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് തിരുവനന്തപുരം, സാങ്ഷൻഡ് പോസ്റ്റ് 248, സീറ്റ് ക്രിയേറ്റഡ് 223, സീറ്റ് ഫിൽഡ് 218, സീറ്റ് വേക്കൻ്റ് 4. ഇത് റെഡ് മാർക്കിലാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാങ്ഷൻഡ് പോസ്റ്റിനും പോസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിനഗെയിൻസ്റ്റ് സീറ്റ് ഫില്ല് ചെയ്തിട്ടില്ല, അവിടെ വേക്കൻസി ഉണ്ട്, ആ വേക്കൻസിയിൽ തെറ്റുണ്ട് എന്നാണ് ഈ ചുമന്ന മഷിയിൽ കാണിച്ചിരിക്കുന്നത്, ചുമന്ന ലെറ്ററിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതാ ഇവിടെ RDO ഓഫീസ് കുഴപ്പമില്ല. നേരെ താഴെ വരുമ്പം മുട്ടത്തറ വില്ലേജ് ഓഫീസ്, 6 സാങ്ഷൻഡ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 7 സീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 6 പോസ്റ്റ് ഫിൽഡാണ്, 0 വേക്കൻസിയാണ്. അവിടെയും ഒരു പൊരുത്തക്കേടുണ്ട്.
അപ്പോൾ ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ആറ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രെങ്ത് നമുക്ക് കിട്ടും. രണ്ട് വില്ലേജ് ഓഫീസർ, രണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഒരു എസ് ബി ഒ, ഒരു വില്ലേജ് അസിസ്റ്റൻറ്റ്. ഇനി സീറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. വില്ലേജ് ഓഫീസർ ഒന്ന് ക്രിയേറ്റ് ചെയ്തു, വില്ലേജ് ഓഫീസർ ആറാറുണ്ട്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞൊരു സീറ്റും ഉണ്ട്, എസ് പി ഒ എന്ന് പറയുന്ന വേറൊരു സീറ്റും ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആദ്യം 7 സാങ്ഷൻഡ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും, അതായത് നിലവിൽ അവിടെ നിന്നിരുന്ന സ്റ്റാഫ് എന്ന് പറയുന്ന 7 പേരായിരിക്കാം മുട്ടത്തറ വില്ലേജിൽ, ആ 7 സ്റ്റാഫിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും, എന്നാൽ പിന്നീട് ആണ് അത് ഓഫീസിന് മനസ്സിലാവുന്നത് അത് സാങ്ഷൻഡ് സ്ട്രെങ്ത് അല്ല, പകരം ഒരാളിനെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ആ സാങ്ഷൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവർ എഡിറ്റ് ചെയ്ത് മാറ്റി, എഡിറ്റ് ചെയ്ത് മാറ്റി, പക്ഷേ സീറ്റ് ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. പിന്നീട് അത് ശ്രദ്ധിച്ചതുമില്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉള്ള സംവിധാനം ആ ലോഗിനിൽ നിന്നും ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തു. അതോടുകൂടിയിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ കേസ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നാൽ, അധികമായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ, നിലവിലത് സ്റ്റേറ്റ് അഡ്മിൻ ലോഗിനിൽ നിന്ന് മാത്രമേ ഈ സീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ജില്ല ചെയ്യേണ്ട ഒരു കേസ്, ഇങ്ങനെയുള്ള അധികം സീറ്റുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഈ സാങ്ഷൻഡ് പോസ്റ്റും സാങ്ഷൻഡ് സീറ്റും പരിശോധിച്ചതിന് ശേഷം അധികം സീറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് അഡ്മിനെ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്നും ആ സീറ്റ് ഡിലീറ്റ് ചെയ്യുകയുമാണ് വേണ്ടത്. ഇനി മേൽത്തോന്നക്കൽ വില്ലേജിൽ 5, അതും ഇതേപോലെ തന്നെയാണ്, 5 സാങ്ഷൻഡ് പോസ്റ്റും 6 സീറ്റും ഉണ്ട്. ചാർക്കര വില്ലേജ് ഓഫീസിൽ 1 സീറ്റുണ്ട്, സാങ്ഷൻഡ് പോസ്റ്റ് ഇല്ല, അതും ഇതേപോലെ സാങ്ഷൻഡ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത കേസാണ്. കൂന്തള്ളൂർ വില്ലേജ് ഓഫീസിലും ഇത് തന്നെയാണ് കേസ്. എളമ്പ വില്ലേജ് ഓഫീസിലും ഇത് തന്നെയാണ് കേസ്. ഇങ്ങനെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഓഫീസുകളാണോ പ്രശ്നമുള്ളത് അത് കാണാൻ പറ്റും. സ്പെഷ്യൽ തഹസിൽദാർ LA പോർട്ട് വിഴിഞ്ഞം, അതും അത് തന്നെയാണ് പ്രശ്നം. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് മാപ്പിംഗ് അമ്പലമുക്ക്, അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ സ്പെഷ്യൽ തഹസിൽദാർ LA അക്വസിഷൻ ഓഫ് പ്രൈവറ്റ് എസ്റ്റേറ്റ്, അതിൻ്റെ ഒരു ഓഫീസുണ്ട് ഇവിടെ. രണ്ട് ഓഫീസുകളാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ പോസ്റ്റും ഇല്ല, സീറ്റും ഇല്ല, അങ്ങനത്തെ ഓഫീസുകളും ധാരാളമുണ്ട്. അത് സ്പെഷ്യലായിട്ട് നോക്കുക, ഇതൊക്കെ അബോളിഷ്ഡ് ഓഫീസുകളായിരിക്കാം ഒരുപക്ഷെ. ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം ട്രിവാൻഡ്രം, അത് ആവശ്യമില്ലാത്ത ഒരു ഓഫീസാണ്, നമ്മുടെ അണ്ടറിലോ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലോ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസല്ല. ഐ എൽ ഡി എമ്മിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരിതില്ല. പക്ഷേ ILDM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓഫീസും ക്രിയേറ്റ് ചെയ്തു, ILDM എന്ന് പറഞ്ഞ ഓഫീസും ക്രിയേറ്റ് ചെയ്തു. ഈ ഓഫീസെല്ലാം ഇരട്ടിപ്പാണ്, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനമാണ് നമ്മൾ ഈ വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ജില്ലയിലെ എല്ലാ ഓഫീസുകളും കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ജില്ലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓഫീസുകളാണ്, 177 ഓഫീസുകളാണുള്ളത്, വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെ 177 ഓഫീസാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത്. എത്ര ഓഫീസാണ് ഉണ്ടെന്നുള്ളത് ജില്ലയ്ക്കൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ഇത് ശരിയാണോ എന്ന് നോക്കുക, സാങ്ഷൻഡ് പോസ്റ്റ് ശരിയാണോ എന്ന് നോക്കുക. സാങ്ഷൻഡ് പോസ്റ്റിൻ്റെ ടോട്ടലൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. നോക്കുക സീറ്റ്, ഓരോ സാങ്ഷൻഡ് പോസ്റ്റും ഓരോ കാഡറിനും ഇവിടെ എത്രയാണെന്നത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് നോക്കുക, അതാണ് പ്രധാനമായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒന്നാമത്തെ അപ്ഡേഷൻ. ഇനി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ, ഒരു സാങ്ഷൻഡ് പോസ്റ്റ് ഇപ്പോൾ RDO തിരുവനന്തപുരം 22 സാങ്ഷൻഡ് പോസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീനിയർ സൂപ്രണ്ട് ഒരു പോസ്റ്റേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രണ്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ഓഫീസ് എന്ന മെനുവിലേക്ക് പോകാം. ഓഫീസ് എന്ന മെനുവിൽ വന്നിട്ട് സെറ്റിംഗ്സിനകത്ത് സാങ്ഷൻഡ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് RDO തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞിട്ട് സീനിയർ സൂപ്രണ്ട് എന്നുള്ളതാണ്, എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സാങ്ഷൻഡ് സ്ട്രെങ്ത് 2 എന്നാക്കാം. എന്നിട്ടൊരു ഡിസ്ക്രിപ്ഷനും കൂടി കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സാങ്ഷൻഡ് പോസ്റ്റ് 2 ആയിരിക്കും. അതിനെഗൈൻസ്റ്റ് നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഓഫീസ് സീറ്റിനകത്ത് ആ സാങ്ഷൻഡ് പോസ്റ്റിന് അനുവദിച്ചിട്ടുള്ള സീറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ. ഇനി ഓഫീസ് സീറ്റ് എടുക്കുമ്പോൾ വേറൊരു കാര്യം പ്രധാനമായിട്ട് വരുന്നത്,
അൺമാർക്ക് എന്നൊരു പുതിയ ബട്ടൺ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അൺമാർക്ക് എന്ന് പറയുന്ന പുതിയ ബട്ടൺ നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ശാർക്കര വില്ലേജ് ഓഫീസ്, ഇവിടെ ഇപ്പം ആ അൺമാർക്ക് എന്ന് പറയുന്ന ബട്ടൺ മാർക്ക് ഫോർ വേക്കൻസി എന്നാണ് കാണിക്കുന്നത്. ഇത് എല്ലാ ജില്ലകളിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താലൂക്ക് ഓഫീസിലും തഹസീൽദാരുടെ ലോഗിനിൽ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ മാർക്കും അൺമാർക്കും. ഈ എന്താണ് മാർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനി മുതൽ ട്രാൻസ്ഫറും പ്രമോഷനും എല്ലാം ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി മാത്രമേ നടത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കൻസി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഉൾപ്പെടെ ഇതുവഴിയായിരിക്കും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിനായാലും പ്രമോഷനായാലും വേക്കൻസി എടുക്കുമ്പോൾ ഏതൊക്കെ പോസ്റ്റുകളുടെ വേക്കൻസിയാണ് നമ്മൾ വേക്കൻസി ആയിട്ട് എടുക്കേണ്ടതെന്ന് ആ ഒരു തവണ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തിനാണ് ഈ മാർക്കിംഗ് അൺമാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം തൃശ്ശൂർ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ ധാരാളം ഗ്രൂപ്പ് വില്ലേജുകളുണ്ട്. ഈ ഗ്രൂപ്പ് വില്ലേജുകളിലെ വേക്കൻസി എന്ന് പറയുന്നത് ഒരിക്കലും അത് ആക്ച്വൽ വേക്കൻസി അല്ല. കാരണം ഗ്രൂപ്പ് വില്ലേജുകളിൽ എപ്പോഴും നമ്മൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സാങ്ഷൻഡ് പോസ്റ്റ് അല്ലെങ്കിൽ പോലും ഒരു വില്ലേജ് ഓഫീസർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലോഗിൻ ആവശ്യമാണ്. ആ ലോഗിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പോസ്റ്റ് വേണം, സീറ്റ് വേണം. ആ സീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സീറ്റിനെ വേക്കൻസിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ഓപ്ഷനാണ് ഈ മാർക്ക് വേക്കൻസി എന്ന് പറയുന്നത്. അപ്പം അത് ഏത് ഗ്രൂപ്പ് വില്ലേജുകൾ ഏതെങ്കിലും ഇപ്പം നിലവിൽ ഇപ്പം ചെറിയങ്കീഴ് താലൂക്കിലുള്ള ഗ്രൂപ്പ് വില്ലേജുകളെല്ലാം ഞാനിപ്പോൾ മാർക്ക് ചെയ്തും മാറ്റി അൺമാർക്ക് ചെയ്ത് മാറ്റി. അതുകൊണ്ട് അത് മാർക്ക് ഫോർ വേക്കൻസി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കൂന്തല്ലൂർ വില്ലേജ് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മാർക്ക് ചെയ്ത് അൺമാർക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത റെക്കോർഡ് അൺമാർക്ക്ഡ് കാണിക്കും. ഇനി കൂന്തല്ലൂർ എടുത്താൽ മാർക്ക് ഫോർ വേക്കൻസി എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ. ഇനി രണ്ടാമത്, ചില സീറ്റുകൾ, ഇതിപ്പോൾ സീറ്റ് മെനുവിലാണ് നിൽക്കുന്നത്, ചില സീറ്റുകൾ ഇപ്പോൾ വില്ലേജ് ഓഫീസർ എന്ന് ക്രിയേറ്റ് ചെയ്തതിന് പകരം വില്ലേജ് ഓഫീസറിൻ്റെ പേരും കൂടി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത സീറ്റുകളുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എ ടെൻ രാജീവ് എന്ന് വെച്ചാൽ രാജീവ് എന്ന് പറയുന്ന ഒരാൾ ആ സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ധരിച്ച് തെറ്റായി ഒരുപാട് സീറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം സീറ്റുകളുടെ പേരുകൾ തൽക്കാലം മാറ്റുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇന്ന് ലോഗിനകത്ത് അവൈലബിൾ ആണ്. അത് ഓഫീസ് ഹെഡുകളുടെ ലോഗിൻ, ഈ മാർക്ക് വേക്കൻസി പറയുന്നത് പോലെ തന്നെ വലതു ഭാഗത്ത് എഡിറ്റുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു ഓപ്ഷനുണ്ട്. അതായത് ആ ഓഫീസിലെ പോസ്റ്റ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. അതെന്താണെന്നൊന്ന് ഞാൻ പറയാം. എഡിറ്റ് തൽക്കാലം ആലോചിക്കുക, സീറ്റിൻ്റെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുള്ളത്, A10 സീനിയർ ക്ലർക്ക്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന A10 സീനിയർ ക്ലർക്ക് എന്ന് പറയുന്ന ഈ സീറ്റ്, ഇത് എല്ലായ്പ്പോഴും സീനിയർ ക്ലർക്ക് ഈ സീറ്റിൽ ഇരിക്കണമെന്നില്ല. അപ്പോൾ A10-ൽ ക്ലർക്ക് ഇരിക്കുകയും A11-ൽ സീനിയർ ക്ലർക്ക് ഇരിക്കുകയും ചെയ്താൽ നമുക്കതിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എഡിറ്റ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലർക്ക് എന്ന് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം, ഏത് സീറ്റിനെയാണോ തിരിച്ചാക്കേണ്ടത് അതും കൂടി അന്നേരം തന്നെ ചെയ്യണം. ഇതാണ് മറ്റൊരു അപ്ഡേഷൻ. ഇനി അടുത്തതായിട്ട് പുതിയൊരു ഒരു അപ്ഡേഷനും കൂടി ഉള്ളത് അഡീഷണൽ ചാർജ് എന്ന ഓപ്ഷനകത്താണ്. അഡീഷണൽ ചാർജിൽ ഇപ്പോൾ തഹസീൽദാർ മോഹനകുമാരൻ നായർ, തഹസീൽദാർ എല്ലാറ് നെടുമങ്ങാട്, പ്രിൻസിപ്പൽ തഹസീൽദാറിൻ്റെ ചാർജുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഇതെല്ലാ കളക്ടറേറ്റിലും, തഹസീൽദാറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് കളക്ടറേറ്റിലാണ്. ബാക്കി വില്ലേജ് ഓഫീസർമാരുടെ അഡീഷണൽ ചാർജുകൾ നോക്കേണ്ടതും വില്ലേജ് ഓഫീസിലെ മറ്റൊരു ഓഫീസറുടെ അഡീഷണൽ ചാർജ് നോക്കേണ്ടതും എല്ലാം തഹസീൽദാറിൻ്റെ ലോഗിനിലാണ്. ഇവിടെ പ്രധാനമായിട്ടൊരു കേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അഡീഷണൽ ചാർജിൽ നിന്നും ഒരു മാറ്റവും കൂടി വന്നിട്ടുണ്ട്. റോള് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. ആ റോളെന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഒരു ഓഫീസിലെ
ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്ക് വില്ലേജ് ഓഫീസറുടെ ചാർജ് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾക്ക് രണ്ട് ലോഗിൻ ആണുള്ളത്. ഒരു ലോഗിൻ അയാളുടെ സ്വന്തം ലോഗിനും മറ്റൊന്ന് അഡീഷണൽ ചാർജ് കിട്ടിയ ലോഗിനും. അപ്പോൾ നിലവിൽ അയാളുടെ റോൾ അപ്ഡേറ്റ് ചെയ്ത് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം നമ്മൾ വരുത്തിയിരിക്കുന്നത്, റോള് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാതെ പകരം അഡീഷണൽ ചാർജ് എന്തിന് കൊടുക്കുന്നു, ആ അഡീഷണൽ ചാർജ് ആരുടെ റോളാണോ ആ റോൾ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പം ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ കേസാണെങ്കിൽ അയാളുടെ പെൻ നമ്പരും വിവരങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം റോള് വില്ലേജ് ഓഫീസർ എന്ന് കൊടുത്ത് ബാക്കിയെല്ലാം നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ലോഗിൻ ചെയ്യുമ്പോൾ, അതായത് ഒരു എസ് ബി ഒ ലോഗിൻ ചെയ്യുമ്പോൾ, നോർമൽ ലോഗിൻ ആണെങ്കിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ എല്ലാ മെനുസും കിട്ടുകയും അത് വില്ലേജ് ഓഫീസർ എന്ന അഡീഷണൽ ചാർജിൽ കയറുകയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ അഡീഷണൽ ചാർജ് പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന അഡീഷണൽ ചാർജുകൾ എല്ലാ ഓഫീസിലും അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിലും കൂടി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ്. ഇനി മറ്റൊരു പ്രധാന വിവരം എന്ന് പറഞ്ഞാൽ HRMS എന്ന മെനുവിൽ എല്ലാ ഓഫീസിലും ചെയ്യേണ്ട ഒരു മെക്കാനിസമാണ്. HRMS മെനുവിൽ നമ്മുടെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യുക. ഇപ്പം നിലവിലിപ്പം ഈ ഒരു പ്രൊഫൈലിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ചിറയൻകീഴ് താലൂക്ക് ഓഫീസിലെ ഒരു പെൻ നമ്പർ ഡിസ്ട്രിക്ട് കളക്ടറേറ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഇവിടെ നോക്കുക, ശ്രീകുമാർ GB വില്ലേജ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് തിരുവനന്തപുരം K2 സീറ്റ്. അപ്പോൾ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. കളക്ടറേറ്റിലായതുകൊണ്ട് കളക്ടറുടെ ലോഗിനിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കേസ്, അതായത് ഇവിടെ ഈ ഒരു ഫസ്റ്റ് എല്ലാ ഓപ്ഷനുകളും ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ സ്പെഷ്യൽ പ്രിവിലേജസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വന്നിട്ടില്ല. അത് നമുക്ക് എങ്ങനെ വരുത്താമെന്ന് വെച്ചാൽ, ഇവിടെ സ്വാഭാവികമായിട്ടും ഡേറ്റ് ഓഫ് കമൻസ്മെൻ്റ് ഇൻ സർവീസ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരുത്തുള്ളൂ. അതായത് ഇവിടെ നോക്കുക, ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്നുകൂടി അതവിടെ പേസ്റ്റ് ചെയ്തിട്ട് ടാബ് കീ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും താഴെ വന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വരും. ഇത് ഒരു ചെയ്യേണ്ട ഒരു മെക്കാനിസമാണ്. ഇതിൽ ഈ പ്രൊഫൈൽ ഫുള്ള് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എംപ്ലോയി ടൈപ്പ് ഓഫീഷിയേറ്റിംഗ് പ്രസൻറ്റ് ഡെസിഗ്നേഷൻ വില്ലേജ് അസിസ്റ്റൻറ്റ് മാറ്റിയിട്ട് ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് വില്ലേജ് അസിസ്റ്റൻറ്റ്, പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത ഡേറ്റ്, എൻട്രി കാഡർ അതെന്താണെന്ന് കൊടുക്കണം കൃത്യമായിട്ട്, പ്രസൻറ്റ് കാഡർ അതും കൊടുക്കണം, ഡേറ്റ് ഓഫ് ജോയിനിങ് പ്രസൻറ്റ് ഡെസിഗ്നേഷനുണ്ട്, പ്രസൻറ്റ് സ്റ്റേഷൻ നെയ്യാറ്റിൻകര എന്നാണ് കിടക്കുന്നത്. കളക്ടറേറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല, തെറ്റാണ്, തിരുവനന്തപുരമാണ്. ഡേറ്റ് ഓഫ് ജോയിനിങ് പ്രസൻറ്റ് സ്റ്റേഷൻ ഇതും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം പൊതുസ്ഥലം മാറ്റം വരുമ്പോൾ ഓരോ സ്റ്റേഷനിലെത്തിയ തീയതിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് എല്ലാ ഓഫീസ് മേധാവികളും ഈ പ്രൊഫൈലുകളെല്ലാം കൃത്യമായിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ജില്ലാ കളക്ടറേറ്റുകളിൽ നിന്ന് ഉടൻ തന്നെ നിർദ്ദേശം വരുന്നതാണ്. ഇനി പൊതുവായിട്ട് നമ്മുടെ എല്ലാ ജീവനക്കാരോടും പറയാനുള്ളൊരു കേസ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ HRMS പ്രൊഫൈൽ, നമ്മളെ എല്ലാവരെയും ഈ പൊതുസ്ഥലം മാറ്റം എല്ലാ ജീവനക്കാരെയും എല്ലാ അതായത് റവന്യൂവിലുള്ള എല്ലാ ജീവനക്കാരെയും പൊതുസ്ഥലം മാറ്റം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ HRMS അത് കൃത്യമാണോ, നമ്മുടെ HRMS നമ്മുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കും കൂടി ഉള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് ആ കൺസേൺഡ് ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് പറയുകയും ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് പാസ് ചെയ്യണം. കാരണം എല്ലാ ജീവനക്കാരനും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.